എല്ലാവർക്കും ജി ആൻഡ് വി ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ബീട്രൂട്ട് ഇവിടെ ഗാർഡനിൽ നിന്ന് നമ്മൾ നട്ട ബീട്രൂട്ടാണ് കേട്ടോ, അതുകൊണ്ട് നല്ല ഫ്രഷാണ്. ഞാനതിനകത്ത് 3 എണ്ണം എടുത്തിട്ടുണ്ട്, 2 എണ്ണം ചെറുതാണ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീട്രൂട്ട് പച്ചടി, അതുകൊണ്ടാണ് ഞാനത് ഇത്ര അധികം പോർഷൻ എടുത്തിരിക്കുന്നത്. ശരിക്കും ഇതൊരു തൊടുകറിയാണ്. ഒരു ബീട്രൂട്ട് കൊണ്ടൊക്കെ ഉണ്ടാക്കിയാൽ തന്നെ 10-12 പേർക്കുള്ള വിളമ്പാൻ പറ്റുന്നതാണ് ചോറിന്. പക്ഷേ ഇച്ചിരി അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കണം, എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ടാണ്. പിന്നെ കുറച്ച് ദിവസം ഇരിക്കുകയും ചെയ്യുമല്ലോ, അപ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ നിറയെ ഇല്ല കേട്ടോ. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് 1 ടീസ്പൂൺ വരെ ചേർക്കാം. ഞാനൊരു 1/4 ടീസ്പൂണാണ് നല്ല ജീരകം എടുത്തു വെച്ചിട്ടുണ്ട്. 4-5 പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട്. പച്ചമുളകിന് നല്ല എരിവില്ലാത്ത പച്ചമുളക് കണ്ടുകൊണ്ടാണ് അത്ര അധികം എടുത്തിരിക്കുന്നത്. ബീട്രൂട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വേവിച്ചെടുക്കണം ആദ്യം, അപ്പോഴും ഞാൻ പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ തേങ്ങ വേണം 1 പിടി, 1 കപ്പ് തേങ്ങ എടുക്കുന്നത്, അത് അരച്ച് ചേർക്കണം. പിന്നെ തൈര് വേണം. അപ്പോൾ നമ്മളിത് ആദ്യം ബീട്രൂട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വരാം. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന ചിക്കൻ കാസറോളിൻ്റെ റെസിപ്പി ആയിരുന്നു, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്ന് പരീക്ഷിച്ച് നോക്കണം. എനിക്കെപ്പോഴും ഒരു നാടൻ വിഭവങ്ങളോടൊക്കെയാണ് ഇഷ്ടം, പക്ഷേ ചിക്കൻ കാസറോളിൻ്റെ റെസിപ്പിയിൽ നമ്മൾ വിചാരിക്കും അതിനകത്ത് അധികം മസാലയൊന്നും ഇല്ലല്ലോ എന്ന്. പക്ഷേ അതിനൊരു പ്രത്യേക ഒരു നല്ലൊരു ഭയങ്കര ഒരു ടേസ്റ്റാണ് അതിന്. നമ്മുടെ നാടൻ രുചിയല്ല കേട്ടോ, പക്ഷേ വേറൊരു ഫ്ലേവറാണ്. അപ്പോൾ നമ്മൾക്ക് ഒത്തിരി മസാലയൊന്നും ഇല്ലെങ്കിൽ തന്നെ അതിന് വേറൊരു രീതിയിലുള്ളൊരു ടേസ്റ്റാണെന്ന് മനസ്സിലാക്കി തരികയാണ് ആ റെസിപ്പിയിലൂടെ. അത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്യണം. നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ ചിക്കൻ കാസറോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് ഇടണം, അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് നമ്മുടെ ബീട്രൂട്ട് പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ട് വരാം. നമ്മൾ പറഞ്ഞ പോലെ ഞാൻ ബീട്രൂട്ട് എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ബോളിൽ ഹാഫ് ബോളിൽ, വലിയൊരു ബോളിൽ ഹാഫ് ബോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ബ്രൈറ്റ് റെഡ് കളറാണ്, അത് ഫ്രഷ് ആയതുകൊണ്ട് നോക്കി എൻ്റെ കൈയുടെ ടിപ്പൊക്കെ നല്ല റെഡ് കളറായിട്ടുണ്ട്. നമ്മളപ്പോൾ ഗാർഡനിൽ നിന്ന് പറിച്ചെടുത്തോണ്ടാണ് അത്രയും കളർ കിട്ടിയത്. അപ്പോൾ അതിന് ടേസ്റ്റ് ഇച്ചിരോടെ കൂടും. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഞാൻ ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ, അരമുറി തേങ്ങ. അതിനകത്തേക്ക് 3 പച്ചമുളക്, അതൊരു യെല്ലോ കളർ നമ്മൾ നേരത്തെ ചില്ലി പിക്കിൾ ഇട്ട ചില്ലിയാണ് കേട്ടോ, അതുകൊണ്ട് ഒത്തിരി എരിവില്ല. അതിന് 3 എണ്ണം ഇട്ടിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചിയും അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. ഇത് നമ്മൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. പിന്നെ നമ്മൾ ഞാനിതിനകത്ത് വെള്ളം ചേർക്കാതെയാണ് കേട്ടോ ബീട്രൂട്ട് വേവിച്ചെടുക്കുന്നത്. ബീട്രൂട്ട് വലിയ ചങ്കി കഷ്ണങ്ങളാക്കി വേവിച്ചിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണമെങ്കിൽ, ഞാനിത് ഗ്രേറ്റ് ചെയ്തിട്ട് ചെറിയ എണ്ണയിൽ ആവിയിൽ വേവിച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ അതിനൊരു ഇച്ചിരിയോടെ ഫ്ലേവറും ടേസ്റ്റും കൂടുതൽ കിട്ടും. പിന്നെ ഒരു യോഗർട്ട് പോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അതിന് 2 kg യോഗർട്ട് പൗഡറാണ്, നാച്ചുറൽ യോഗർട്ടാണ്. അപ്പോൾ അത് മുഴുവൻ എടുക്കുന്നില്ല. സാധാരണ ബീട്രൂട്ട് ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ 1 കപ്പ് ബീട്രൂട്ടിൻ്റെ ഗ്രേറ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ 1.5, 1.5 അങ്ങനെ കണക്കിലാണ് ഞാൻ യോഗർട്ട് ചേർക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീട്രൂട്ടിൻ്റെ പച്ചടി. അവർ തൊടുകറിയായിട്ടല്ല, അവർ പ്രോപ്പർ കറിയായിട്ട് തന്നെ ഉപയോഗിക്കുന്നത്. അത് മാത്രം മതി അവർക്ക് ചോറിന്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ യോഗർട്ട് പയ്യൊന്ന് അടിച്ചു കൊടുക്കണം. അതുകൊണ്ട് കഴിഞ്ഞ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അപ്പം ഞാനിത് ചെയ്തിട്ട് വരാം. പെട്ടെന്ന് ഒട്ടും സമയങ്ങളെ നമുക്കിത് പാചകം ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്, നാടൻ ടേസ്റ്റ് കിട്ടും. അപ്പോൾ എണ്ണ ചൂടായി. നമ്മൾ അവസാനം കടുക് താളിക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ കടുക് ചേർക്കുന്നില്ല. കടുക് പൊടിച്ചും വേണമെങ്കിൽ ചേർക്കാം ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടി. നോക്കൂ, ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഇതും അതിൻ്റെ മുകളിലേക്ക് 3 പച്ചമുളക് നീളത്തിൽ മാക്കിയുണ്ടായിരുന്ന പച്ചമുളകും കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം കൂടി ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചേർക്കാൻ. പയ്യ ഒന്ന് വാട്ടിയെടുക്കാം. തീ കുറച്ച് മൂടി വെച്ച് ഇത് വേവിച്ചെടുക്കാം ആവിയിൽ. ഞാനിപ്പോൾ മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഇളക്കി ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. നമുക്ക് നോക്കാം ഇപ്പോൾ അതായൊന്ന് നമുക്ക് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇപ്പം എന്തായാലും നല്ല വാസനയൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഈ സമയത്ത് നമുക്ക് തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇതിനെ
അതിനകത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തായിരുന്നു. അതായത് ഇപ്പോൾ ഉപ്പ് നമുക്ക് അവസാനം നോക്കിയിട്ട് ചേർക്കാം, അല്ലെങ്കിൽ പിന്നെ അധികമായിപ്പോയാൽ ഭയങ്കര പണിയാകും. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കഞ്ചിയായിട്ടിരിക്കണമെങ്കിൽ ഇത്രയും വേവണമെന്നില്ല കേട്ടോ, നന്നായിട്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ 1-2 പ്രാവശ്യം ഇളക്കി ഇത്തു കൊടുത്തായിരുന്നു ആദ്യം പറഞ്ഞ പോലെ. ഇപ്പോൾ നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നത്. നല്ല പേസ്റ്റ് രൂപത്തിൽ അരക്കണം കേട്ടോ തേങ്ങ. നോക്കൂ, തേങ്ങ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് മുഴുവൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു പച്ചക്കുത്തൊന്ന് മാറി വരട്ടെ. നോക്കൂ, ഞാൻ തേങ്ങ അരച്ചത് മുഴുവൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ലൈറ്റ് പിങ്കിഷ് കളറായിട്ടുണ്ട്, നല്ലൊരു നിറം, ഭംഗിയുള്ള നിറമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പച്ചക്കുത്തൊക്കെ മാറി. ഇപ്പോൾ 2 മിനിറ്റ് ഇളക്കി കൊടുത്തായിരുന്നു. ഈ സമയത്ത് ഞാൻ എപ്പോഴും തീ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ തൈര് അഴിച്ചത് ചേർത്ത് കൊടുക്കണേ, അല്ലെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് പിന്നെ കടുക് താളിച്ചും കൂടെ ചേർത്താൽ മതി. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തൈരും കൂടി. പിന്നെ അധികം ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് ഞാൻ 2.5 കപ്പോളം ഉണ്ടായിരുന്നു കേട്ടോ, അത് 2 കപ്പ് നിറയെ നമ്മുടെ ബീറ്റ്റൂട്ട്. അപ്പോൾ ഞാനത് 3 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ഒത്തിരി പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒത്തിരി ചാറ് പോലെ ആവേണ്ട കറിയല്ല കേട്ടോ, തൊടുകറിയാണല്ലോ. പിന്നെ ഇതൊന്ന് കുറുകി വരും ഇച്ചിരൂടെ കഴിയുമ്പം. വാ, നല്ല ബ്യൂട്ടിഫുൾ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ പയ്യെ ഒന്ന് കുറുകി വരട്ടെ, അപ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തേക്ക് താളിച്ച് ചേർത്ത് കൊടുക്കാം. നോക്കൂ, ഇപ്പോൾ നിറയെ കുറുകിയിട്ടുണ്ടെങ്കിൽ ഇതിന് ഒന്നുകൂടി പറ്റൂ ഇത്. അപ്പം ഞാൻ ഇതിനകത്തേക്ക് നമുക്ക് താളിച്ച് ചേർത്ത് കൊടുക്കാം. തൈരൊഴിച്ചിട്ട് പയ്യെ ഒന്ന് ആവി വന്ന് തുടങ്ങി. അപ്പോൾ അത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ പാൻ വയ്ക്കാം. നമുക്ക് കടുക് താളിക്കാൻ ചെറിയ പാൻ വെച്ചു. ഇനി അത് ചൂടായി അതിൻ്റെ വെള്ളം വറ്റുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ധാരാളം മതി. ഇനി നമുക്ക് അതിനകത്തേക്ക് ഞാൻ 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. എരിവൊക്കെ നമുക്ക് അതനുസരിച്ച് ചേർക്കാം. ഞാൻ അധികം പോർഷൻ ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ 4 വറ്റൽമുളക് അതിനകത്തേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. ഒരു 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു. നമുക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ ഈ സമയത്ത് കറിവേപ്പില ധാരാളമായിട്ട് ചേർക്കാൻ എൻ്റെ കയ്യിൽ തീർന്നിരിക്കുകയാണ്. അപ്പോൾ അതെനിക്ക് ഒരു ഓപ്ഷനും ഇല്ല. അതുകൊണ്ട് ഈ സമയത്ത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് വട്ടത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കണം, നല്ലതാണ്. അത് ഓപ്ഷനിലാണ് തീർച്ചയായിട്ടും. എൻ്റെ കയ്യിൽ ചുമന്ന സവാളയുണ്ട്, അത് ചെറുതായിട്ട് മുറിച്ചത് അതിൻ്റെ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടെ മൂത്ത് വരുമ്പോൾ നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. മൊരിഞ്ഞ് വരട്ടെ. ഇത് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി കറിയിലേക്ക് മൊരിഞ്ഞ് ഇത് ചേർത്ത് കഴിഞ്ഞ് 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കി നോക്കൂ. ഇപ്പം കറി മൂടി വെക്കാം. ചായി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നോക്കൂ, കറി നന്നായിട്ട് ആദ്യം നമ്മൾ ഓഫ് ചെയ്തതിനേക്കാൾ ഒന്നുകൂടെ കുറുകിട്ടോ. വാ, നല്ല വാസന വരുന്നുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെ ഇങ്ങനെ ഒരു തൊടുകറി നല്ല സൂപ്പറായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരെണ്ണം ഫ്രൈ ചെയ്ത് നോക്കണം. ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം. നോക്കൂ, നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്കിഷ് കളറാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ തൊടുകറിക്ക് സൂപ്പറായിരിക്കും. എല്ലാവരും ഇതുപോലെ ഒരു ഡിഷ് ഉണ്ടാക്കി നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് ജി ആൻഡ് വി വ്ളോഗ്സ്. താങ്ക് യു, ബൈ.